ഹലോ ഗൈസ്, ജീക്സൺ സിംഗ് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരം, അദ്ദേഹത്തിന് മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെ നടന്നിട്ടുള്ള ഒരു മത്സരത്തിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു ഇഞ്ചുറി, കാരണം ഷോൾഡറിനായിട്ടുള്ളൊരു ഇഞ്ചുറി, അത് എത്രത്തോളം ഒരു കഠിനമാണ്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കും, എത്ര നാൾ വരെ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യത്തിൽ കൺഫ്യൂഷനിലാണ് എന്നുള്ളത് അറിയാം. ഇപ്പം ലേറ്റസ്റ്റൊക്കെ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്, ഒരു സ്കാനിങ് കൂടി കഴിഞ്ഞാലേ സർജറി വേണോ കാര്യമോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ എനിക്ക് കഴിയുള്ളൂ. അപ്പം സർജറി വേണ്ടി വന്നാൽ ചിലപ്പം 4 ആഴ്ച മുതൽ അതിൽ കൂടുതൽ ആഴ്ചകളൊക്കെ വരെ റെസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പം ഇത് എങ്ങനെ ബാധിക്കും, അത് ഞാൻ രണ്ട് പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ടീം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജീക്സന് പകരം വെക്കാൻ ഫ്രെഡി, വിപിൻ മോഹൻ എന്നീ താരങ്ങളുണ്ട്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് തന്നെ കളിപ്പിക്കാൻ പറ്റുന്നു. അപ്പം ഫ്രെഡി കഴിഞ്ഞൊരു മത്സരത്തിൽ വന്ന് ജീക്സന്റെ ഒരു വിടവ് ഉണ്ടോ എന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തന്നെ അദ്ദേഹം ഡീസെൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നടത്തി, അത് നമ്മൾ കണ്ടതാണ്. അതിനോടൊപ്പം തന്നെ വിപിൻ മോഹനും ആ ഒരു റോളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നൊരു പ്ലെയറാണ്. സോ ഒരു കുറച്ച് നാളത്തേക്കെന്ന നിലയിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു താരങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയും. ഒരു 3-4 മാച്ചസൊക്കെ ഈ രണ്ട് പ്ലെയേഴ്സിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കെ ബി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ജീക്സൺ എന്ന് പറയുന്ന ഒരു വിടവ് തന്നെയാണെങ്കിലും അത് പരിഹരിക്കാൻ പറ്റിയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്, അത് ഇത്തവണത്തെ ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പെർസ്പെക്റ്റീവിൽ ജീക്സൺ സിംഗ് ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ ടീമിലാണ് ജീക്സൺ സിംഗ് കെ ബി എഫ് സിയിൽ കളിക്കുന്നതിനേക്കാൾ നന്നായിട്ട് കളിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലപ്പം ഈ ഗോസ്റ്റ് മാച്ചിൻ്റെ ഒരു സിസ്റ്റത്തിൽ അദ്ദേഹം കൂടുതൽ ഇതായിട്ട് കളിക്കുന്നത് കൊണ്ടാകാം, ഒരു 1 of the reasons ആകാം, പിന്നെ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടാകാം. എനിവേ, എനിക്ക് ചില പ്ലെയേഴ്സ് ഇപ്പം ക്ലബ്ബിൽ കളിച്ചിട്ട് നാഷണൽ ടീമിൽ നന്നായിട്ട് കളിക്കാത്ത പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ജീക്സൻ്റെ കാര്യത്തിൽ അദ്ദേഹം ക്ലബ്ബിൽ ഡീസെൻ്റ് ആയിട്ട് കളിക്കും, നാഷണൽ ടീമിൽ കുറച്ചും കൂടി നന്നായിട്ട് കളിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ജീക്സന് പകരം വെക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അവിടെ ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം മർഡേക കപ്പിലൊക്കെ രോഹിത് കുമാർ കളിച്ചു, രോഹിത് കുമാറൊക്കെ ബി എഫ് സിക്ക് ആയിട്ട് നന്നായിട്ട് കളിക്കുന്ന പ്ലെയർ തന്നെയാണ്. പക്ഷേ നാഷണൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഒരു ആസ് എ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് രോഹിത്തിൽ നിന്ന് കിട്ടുന്നു എന്നുള്ള കാര്യം സംശയമാണ്. എന്നാൽ അപ്പൂയമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് സിറ്റി മാച്ചിനുണ്ട് എന്നുള്ളത് ഏറെയുള്ളൊരു കാര്യമാണ്. അപ്പം അപ്പൂയ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും. കാരണം വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചസാണ് വരാൻ പോകുന്നത്. അപ്പം ജീക്സൻ്റെ ആ ഒരു പരിക്ക് ഒരു ഗുരുതരമാകുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ 4 ആഴ്ച എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സൊക്കെ നഷ്ടമാകാനുള്ള സാധ്യതയിലേക്ക് പോകും. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ അപ്പുയെ ടീമിലെടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലുമൊക്കെ ജീക്സൺ, അതൊരു ജീക്സൺ തന്നെയാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡ്, അദ്ദേഹത്തിൻ്റെ ഫിസിക്കും പല കാര്യത്തിലും അദ്ദേഹം ആ ഒരു ഇഗോർസ്റ്റി മാച്ചിൽ അഡാപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്, നാഷണൽ ടീമിലൊരു പെർഫെക്റ്റ് ഡി എം തന്നെയാണ്. പക്ഷേ അപ്പുയ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ അത് പരിഹരിക്കാൻ പറ്റും. പക്ഷേ നാഷണൽ ടീമിനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാളൊരു വലിയ നഷ്ടം സംഭവിക്കുക, ജീക്സൻ്റെ ഈ ഒരു പരിക്ക് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, തീർച്ചയായും കമ്പോസ് മറ്റേ കാണിക്കാൻ നടന്ന വിഷയം.